ഇനി ഇതിനോട് അപർണ നീരസം തുടരുമോ എന്നാണ് എന്റെ ഭയം. ടീച്ചർ അപർണയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ വിനീതി കാര്യത്തിൽ നിരപരാധിയാ. വിവാഹ ദിവസം ടീച്ചർ പറഞ്ഞതുകൊണ്ട് മാത്രമാ അവൻ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. അവനെ ഏൽപ്പിച്ച ജോലി അവൻ അടിപൊളിയാക്കുകയും ചെയ്തു. വന്നവരൊക്കെ അവന്റെ പാട്ട് ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ അവന്റെ മനസ്സ് അത്രയ്ക്ക് ശുദ്ധമാണ് ടീച്ചർ. അതെനിക്കും അറിയാവല്ലോ, എന്നാൽ അറിയേണ്ടവൾ അറിയുന്നില്ല. അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശിക്കും ഒന്നും അപർണയ്ക്ക് വിനീതിനോട് വെറുപ്പുണ്ടെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് വെറുപ്പൊന്നും കാണിക്കണ്ടെന്ന് അനിയത്തിയോട് ടീച്ചർ പറയണം. അന്ന് മുഹൂർത്ത സമയത്ത് അവൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അവനവിടെ ഉണ്ടായിപ്പോയതാ ഇപ്പൊ കുറ്റമായിട്ട് അപർണ പറയുന്നത്. അതെ, അപർണ ഇതുവരെ വിനീതിനെ സ്നേഹിച്ചിട്ടില്ലല്ലോ. ഇനി അവളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വിനീത് ശ്രമിക്കട്ടെ. എന്നിട്ട് അവര് കുറച്ചുനാള് പ്രേമിച്ച് നടക്കട്ടെ. എന്നിട്ട് ഒരിക്കൽ കൂടി നമുക്ക് അവരുടെ കല്യാണം നടത്താം, അവർക്കൊപ്പം ടീച്ചറിന്റെയും. പക്ഷെ അവിടെ വരൻ ഞാനായിരിക്കില്ല, മറ്റാരെങ്കിലും നോക്കിക്കോണം. അതെ, അല്ല പറഞ്ഞിട്ടങ്ങ് പോവാണോ? മറുപടി കേട്ടിട്ട് പോയാ പോരെ. മറുപടി എന്തായാലും മനസ്സിലുള്ളത് നടക്കില്ലെന്നാ പറഞ്ഞത്.